നമസ്കാരം, ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് സോളമൻസ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. സോളമൻസ് ഐലൻഡിലേക്കുള്ള യാത്രയിൽ നിങ്ങളേവരെയും ഞാൻ കൂടെ ക്ഷണിക്കുന്നു. അപ്പോൾ സോളമൻസ് ഐലൻഡ് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് മെർലാൻഡ് സ്റ്റേറ്റിലാണ്. ഞാൻ താമസിക്കുന്നത് മെർലാൻഡിലാണ്. അവിടുത്തെ ബേ ഏരിയയിലാണ് സോളമൻസ് ഐലൻഡ് ഉള്ളത്. അനേകം ആൾക്കാർ അവിടെ പോകുന്നത് ബോഡ് വാക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോഡ് വാക്ക് ഉണ്ട്. അങ്ങോട്ടേക്കുള്ള യാത്ര വളരെ മനോഹരമായ വഴികളാണ്. അവിടെ ചെന്നാൽ നല്ലൊരു ഫിഷിംഗ് പിയർ ഉണ്ട്, വളരെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളൊരു ഫിഷിംഗ് പിയർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനും അവിടെ അനേകം ബോട്ടുകളുണ്ട്, ബോട്ടിങ്ങിനുള്ള അവസരങ്ങൾ അനേകമുണ്ട്. ഒരാൾക്ക് സ്വന്തമായി ബോട്ട് ഓടിച്ചു പോകണമെന്നാണെങ്കിൽ പോലും അതിനുള്ള അവസരങ്ങളെല്ലാം ഉണ്ട്. അവിടെ ബോട്ട് റെൻറ്റിന് കിട്ടും, അനേകം ബോട്ട് റെൻറ്റിങ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആവശ്യങ്ങൾ വെച്ചാണ് പലപ്പോഴും ആൾക്കാരോട് ചെല്ലുന്നത്. നമുക്ക് എന്തായാലും ഈ യാത്ര അവിടെ ചെന്ന് എന്താണ് കാണാൻ പോകുന്നത്, അവിടെ നമുക്കായിട്ട് എന്തുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. റൂട്ട് 5 സൗത്ത് ഇതിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വഴി നേരെ ചെന്നാൽ എത്തുന്നത് ഒരു അഴിമുഖത്താണ്. അതായത് ഇവിടുത്തെ എല്ലാ റിവേഴ്സും വന്ന് കടലിലേക്ക് ചേരുന്ന ഭാഗത്താണ്. നമ്മളിപ്പോൾ അവിടം വരെ പോകുന്നില്ല. ഈ പോകുന്ന വഴി നമ്മൾ നേരെ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിഞ്ഞ് നമ്മൾ സോളമൻസ് ഐലൻഡിലേക്ക് തിരിഞ്ഞ് മാറി കയറുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ എത്തി, അങ്ങനെ സോളമൻസ് ഐലൻഡിലേക്ക് തിരിയുന്ന ഭാഗത്തെത്തി. ഇപ്പോൾ സോളമൻസ് ഐലൻഡിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ സോളമൻസ് ഐലൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉള്ള കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം. ഇത് രണ്ട് ഭാഗത്തും നല്ലോണം പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന വഴിയാണ് കേട്ടോ. അനേകം വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയാണ്. എന്നാൽ പോലും ഇപ്പോൾ നമ്മൾ കയറുന്നത് സോളമൻസ് ഐലൻഡിലേക്കുള്ള പാലത്തിലാണ്. നല്ല നീളമുള്ള പാലമാണ്, വളരെ സ്റ്റേഡി ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പാലമാണ്. ഞാൻ വാഹനം ഓടിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ക്യാമറ പൊക്കി ഉള്ള കാഴ്ചകൾ കാണിച്ച് തരാൻ പറ്റുന്നില്ല. നമ്മൾ സോളമൻസ് ഐലൻഡിലേക്ക് അങ്ങനെ എത്തി സോളമൻസ് ഐലൻഡിലോട്ടുള്ള എൻട്രൻസ് കഴിഞ്ഞ് കാണുന്നതാണ്. ഇവിടെയാണ് സോളമൻസ് ഐലൻഡ്. ഇതാണ് ശരിക്കും സോളമൻസ് ഐലൻഡ് എൻട്രൻസ്. ഇപ്പൊ വലത് ഭാഗത്ത് കണ്ടത് ഒരു ബോട്ട് ഷോപ്പാണ്. അവിടെ നമ്മൾ ബോട്ടുകൾ റെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. പിന്നെ നേരെ പോകുമ്പോഴത്തേക്കും വലത് ഭാഗത്ത് നമുക്ക് വെള്ളം കാണാം. ഇവിടുന്ന് നേരെ പോയി ഇടത് ഭാഗത്തായിട്ട് കുറേ ബോട്ടുകൾ ഒതുക്കിയിട്ടിരിക്കുന്നത്, അതൊരു ബോട്ട് സ്ലിപ്പാണ്. അവിടുന്ന് ബോട്ടുകൾ റെന്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചാർട്ടേഡ് ബോട്ട് എടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. വഴിതെറ്റി ഇങ്ങോട്ട് കയറി, ഇത് എൻട്രൻസ് ഉള്ള സ്ഥലമല്ല. തിരിഞ്ഞ് കറങ്ങി നമ്മൾ വീണ്ടും വന്ന വഴിയെ തിരിച്ചു പോകാനായിട്ടുള്ള ശ്രമമാണ്. ഇതെല്ലാം വളരെയധികം മോഷൻ സ്പീഡ് കൂട്ടിയാണ് കാണിക്കുന്നത്, വേറൊന്നും വിചാരിക്കരുത്. അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമാക്കിയതാണ്. സമയം വളരെ അധികമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് മോഷൻ സ്പീഡ് കൂട്ടേണ്ടി വന്നത്, ആഗ്രഹം കൊണ്ടല്ല. അപ്പൊ നമുക്ക് not fishing from here. ഇവിടെ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ജെല്ലി ഫിഷ് മീൻ
ഇത് ബേ ഏരിയ ആണ്, ഇവിടുത്തെ വെള്ളം ഉപ്പുള്ള വെള്ളമാണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന മീനുകളും അതേപോലെയൊക്കെ തന്നെയാണ്. That's why I'm recording. സണ്ണിൻ്റെ ഇട്. ഫോക്കസ് അല്ല, സൂം ആണോ നീ ഉദ്ദേശിച്ചത്? അപ്പോഴേ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുക. അതിന് മുമ്പ് നമുക്കിവിടെ ഈ ഫിഷിംഗ് പെയർ എങ്ങനെയാണ് എന്ന് നോക്കാം. ഫിഷിങ്ങിന് വേണ്ടി ഗവൺമെൻറ് ഒരുക്കിയിട്ടേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഏരിയ ഉണ്ട്. ഇവിടെ സൈഡിലെങ്ങും റെയിൽസോ ഗാർഡ്സോ ഒന്നുമില്ല. സോ പിള്ളേരെയും കൊണ്ട് ഇവിടെ നിൽക്കാൻ ഞാൻ കംഫർട്ടബിൾ അല്ല, പക്ഷെ നിൽക്കുന്നവരുണ്ട് കേട്ടോ. ഇത്രയും നേരം ഇവിടെ ഒരു ഫാമിലി നിൽക്കുകയായിരുന്നു പിള്ളേരൊക്കെ ആയിട്ട്. ഇനി നമുക്ക് റെയിൽസൊക്കെ ഉള്ള ഗാർഡുള്ള സ്ഥലത്തോട്ട് പോവാം. പേരിങ്ങനെ
ഒരുക്കിയിട്ടേക്കാണ് ആൾക്കാർക്ക്. അപ്പോൾ ഒരു ബെയ്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ വെച്ചിട്ട് പോയതാരോ. ഇവിടെ രാത്രി മൊത്തം ആൾക്കാർ ഇങ്ങനെ നിൽക്കും കേട്ടോ ഫിഷ് ചെയ്യാനായിട്ട്. ആളുടെ മുഖം കാണാതിരിക്കാനാണ് ചെറുതായിട്ടും താത്തത്. ഇവിടുന്ന് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് സെക്ഷൻ ഇങ്ങോട്ടൊന്ന് അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള എല്ലാം സജ്ജീകരണം ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ വേസ്റ്റും ഫിഷിംഗ് ലൈനും ഒക്കെ ഇടാനുള്ളത്. പിന്നെ ഇപ്പുറത്തൊരെണ്ണം. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ബോട്ട് വരുന്നുണ്ടോ ഇരുട്ട് കേട്ടോ. ഇവിടെ ഇപ്പം 9 മണിയായി. ഇവരെല്ലാം ആൾക്കാർ ഒത്തിരി ഇരിക്കണേ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. വലത്തോട്ടും ഇടത്തോട്ടും മറ്റുള്ളടത്ത് പോലെ തന്നെ സജ്ജീകരണം ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വന്നിരുന്ന് ഫിഷ് ചെയ്യാനായിട്ട്. സോ ഇങ്ങനെയാണ് ഇവിടെ ഗവൺമെൻറ് ഫിഷ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ ഫിഷ് ചെയ്യാനായിട്ട് 3-4 പേരായിട്ട്. ഓർത്ത് നോക്കണം എന്തുമാത്രം കാശ് ചിലവാക്കിയാണ് ഗവൺമെൻറ്റിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിടുന്നത്. മീൻ പിടിക്കാൻ ക്രാബിങ്ങിന് വന്നവരാ. അപ്പം ഞങ്ങള് വീട്ടിലോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുക. ഈ രണ്ടുപേരും ഇവിടെ വരാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്ര ഇവിടുന്ന് വീണ്ടും തുടങ്ങുന്നതായിരിക്കും. Love me!
ഡ്രൈവർ